ഒരു കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഇന്ത്യയെക്കുറിച്ചുള്ള എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് അതെല്ലാം അറിയാം, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു കുട്ടിക്കൊരു എഡ്യൂക്കേഷനായി. 4G ശേഷം 5G ലോകം കീഴടക്കുവാനായിട്ട് എത്തുകയാണ്. നമ്മളുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായുള്ള ഒരു കാര്യമാണ്. കുട്ടികളുടെ ബുദ്ധിയെ വികാസിപ്പിക്കുന്ന രീതിയിലും അവരുടെ ചിന്തകളെയൊക്കെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുമൊക്കെ അവർക്ക് എങ്ങനെ ടോയ്സ് നൽകാമെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്, അതായത് ഫയർ സ്റ്റേഷൻ കഴിഞ്ഞ് വരുമ്പോഴുള്ള ആദ്യത്തെ ഇടത്തോട്ടുള്ള വഴി തിരിഞ്ഞ് താഴേക്ക് വരുമ്പോഴാണ് ടോയ്സ് ഫോർ ബച്ച എന്ന് പറയുന്ന ഈ ഷോപ്പ്. ഇവിടെ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിലായിട്ടും ഒക്കെ നിങ്ങൾക്ക് ടോയ്സ് വാങ്ങാവുന്നതാണ്. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ഗുണമേന്മയുള്ള ടോയ്സ് കിട്ടുന്ന ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ ഏതൊരു രക്ഷിതാവ് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ബർത്ത്ഡേക്ക് ഒരു ടോയ് വാങ്ങിക്കാൻ വരുവാണെങ്കിൽ, ഇപ്പോൾ ഈ കാറുമുണ്ട്, ഇപ്പോൾ ഈ കാറിൻ്റെ വില വരുന്നത് 225 രൂപ 220 രൂപ ആ റേഞ്ച് വരും. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നിടത്ത് പറയും ഈ കാറ് പോലത്തെ ടോയ്സ് എടുക്കണ്ട, കൂടുതലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ടോയ്സ് എടുക്കാൻ വേണ്ടി. ഇതിൻ്റെ തന്നെ പല റേഞ്ചുകളുണ്ട്. ഇപ്പോൾ 200 രൂപ ഉണ്ട്, പിന്നെ 300 രൂപ ഉണ്ട്, പിന്നെ 700 രൂപ ഉണ്ട്, അങ്ങനെ പല പല റേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ അതെ, ഇപ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരു ടോയ് വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ അത് എന്തൊരു ആക്ടിവിറ്റി പറ്റും, കുട്ടിക്ക് യൂസേജും കിട്ടും. ഇപ്പോൾ ഒരു കാറൊക്കെ കുട്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നാമത് റിമോട്ട് കൺട്രോൾ കാറാണ്. അപ്പം കസ്റ്റമേഴ്സ് വരുമ്പം തന്നെ പറയും ഇപ്പോൾ ഈ കുട്ടിയുടെ കൂടി വന്നാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കാണും ഈ ടോയ്, അതിനുള്ളിൽ ഈ കുട്ടി നശിപ്പിച്ച് കളയും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടോയ്സ് കൂടുതലിവിടെ സെയിലാക്കുന്നത്. ഒരുമാതിരിപ്പെട്ട അവർ തന്നെ അത് മെക്കാനിക്ക് അവർ ചെയ്ത്, ആ അത് തന്നെ, ഇത് പല ഏജസിൻ്റെ ഉണ്ട്. ഇപ്പം നമുക്ക് 1 വയസ്സ് തൊട്ട് 1 വയസ്സിൻ്റെ ഉണ്ട്, 2 വയസ്സിൻ്റെ ഉണ്ട്, 3 വയസ്സിൻ്റെ ഉണ്ട്, അങ്ങനെ ഒരു 10 വയസ്സ് വരെ ഉണ്ട്. ഇപ്പോൾ ഒരു താജ്മഹൽ ഉണ്ടാക്കുക, ഇതിപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു മിനിമം ഒരു മാസമെങ്കിലും വേണ്ടി വരും ഇതൊന്ന് കറക്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഉണ്ടാക്കി വരാൻ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പല പല പാർട്സ് ആയിരിക്കും. അപ്പം അത്രയും ദിവസം കുട്ടി ഇതിൽ എൻഗേജ് ആയിട്ടിരിക്കുകയും ചെയ്യും, കഴിവതും മൊബൈൽ ഫോണുകൾ ഇങ്ങനെയുള്ള ഉപയോഗം കുറയ്ക്കുകയും ചെയ്യും. ഇതെല്ലാം അങ്ങനത്തെയാണോ ഈ ഇരിക്കുന്നത്? അല്ല, നമ്മളിരിക്കുന്ന മൊത്തം ആറ്റ് ടൈപ്പ് ടോയ്സുള്ള കൂടുതലും. പിന്നെ ഞാൻ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മറ്റുള്ള കാറും ഹെലികോപ്റ്ററും അങ്ങനെയുള്ള ടോയ്സുകളും വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത് അതെ അതെ, ഇതിപ്പോൾ മാപ്പ്. ഇതിപ്പോൾ ഒരു കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഇന്ത്യയെക്കുറിച്ചുള്ള എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് അതെല്ലാം അറിയാം, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു കുട്ടിക്കൊരു എഡ്യൂക്കേഷനായി. പിന്നെ ഓരോ സ്റ്റേറ്റിൻ്റെ പ്രൊപ്പോർഷൻ നമ്മുടെ മാപ്പിൽ എത്ര വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരളം നോക്കണം, കേരളം ഇത്ര വരുന്നുണ്ട്, തമിഴ്നാട് ഇത്ര വരുന്നുണ്ട്. കൊച്ചുകുട്ടിക്ക് ഇതൊന്നും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഇതിൻ്റെ ബോർഡേഴ്സ് എവിടെ, ഇപ്പം കേരളയുടെ ബോർഡർ കർണാടക, തമിഴ്നാട്. പിന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്യുക. ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ പെട്ടെന്ന് ഒരു കുട്ടിക്ക് നടക്കത്തില്ല, ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ അതിൻ്റേതായ കുട്ടി ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചായിരിക്കും കുട്ടി ഇത് ചെയ്യുന്നത്. കുട്ടിയുടെ മോട്ടർ സ്കിൽ വർദ്ധിക്കും, നോളേജ് വർദ്ധിക്കും, ഹാൻഡ് ഐ കോർഡിനേഷൻ വർദ്ധിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ കുട്ടിയിൽ വർദ്ധിച്ചെടുക്കാം. അതുതന്നെ ഇത് ലാസ്റ്റിങ്ങും ചെയ്യും. എല്ലാം മറ്റേ ഇന്ത്യൻ്റെ BIS മാർക്കുള്ള ഐറ്റംസുകളാണ്, മെയ്ഡ് ഇൻ ഇന്ത്യൻ ഐറ്റംസ്. എല്ലാം BIS അതായത് സ്റ്റാൻഡേർഡുള്ള ഐറ്റംസുകളാണ്. ഞാൻ വെച്ചേക്കുന്ന ഐറ്റംസുകളെല്ലാം ഏത് വെബ്സൈറ്റിലും ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം റിസൾട്ട് കിട്ടും, അതിൻ്റെ പ്രൈസസും കിട്ടും. അപ്പോൾ അതിലൊക്കെ ലോ ആയിരിക്കും നമ്മുടെ പ്രൈസ്. മെയിൻ നമ്മുടെ പ്രൈസാണ്, അതിലെല്ലാം ലോ ആയിരിക്കും നമ്മുടെ പ്രൈസ് ഏത് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും. ഓരോന്നിനും നമുക്ക് വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. സാൻഡാർട്ട്, ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ്, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസുകളാണ്. ഇതെല്ലാം ബ്രാൻഡ് ഐറ്റംസാണ്, ഫൺ സ്കൂളിൻ്റെ ഐറ്റംസുകളാണ്. ആ ഇത് 5+, ഇതിൻ്റെ തന്നെ പല ഏജസിൻ്റെ ഉണ്ട്. മോണുമെൻറ്റ്സ് ഓഫ് ഇന്ത്യ, അതെ. ഇതൊക്കെ ഇപ്പം നമ്മൾ സാധാരണ ഷോപ്പിൽ കയറി എനിക്ക് തോന്നുന്നില്ല കാണുമെന്ന്. ഞാൻ മൊത്തത്തിൽ ഒന്ന് നമ്മുടെ ഏരിയ മൊത്തം ഒന്ന് കവർ ചെയ്തായിരുന്നു ഈ ഷോപ്പ് തുടങ്ങുന്നതിന് മുന്നായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ടോയ്സ് ഒന്ന് എൻ്റെ ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലോട്ട് വന്നത്. ഇപ്പോൾ ഇത് തന്നെ അത് മേക്ക് 10 മോണുമെൻറ്റ്സ്, പല ഹൈദരാബാദിലുള്ളത്, ആഗ്രയിലുള്ളത്, പല മോണുമെൻറ്റ്സിൻ്റെ ഒക്കെ ബിൽഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ 1-2 മാസമൊക്കെ എടുക്കും. ഇതൊക്കെ വലിയ വലിയ പസിൽസുകളാണ്, ചെറിയ പസിൽസൊക്കെയാണ് 1 മാസം മിനിമം എടുക്കുന്നത്. അതുപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെ ടോയ്സ്, ഇതൊക്കെ നല്ല എഡ്യൂക്കേഷൻ, ഇതൊക്കെ സ്റ്റെം ടോയ്സാണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു എൻജിനീയറിംഗായിട്ടൊരു ഒരു ബിൽഡപ്പ് ചെറിയ പ്രായത്തിൽ നമ്മളാക്കി എടുക്കുക. ഈ ഒത്തിരി കാർട്ടൂൺസിലോട്ട് അങ്ങോട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ബിൽഡപ്പ് ആക്കി നമ്മൾ എടുക്കുക. ആ നമ്മൾ കുട്ടിയുടെ ഒരു കഴിവ് വർദ്ധിക്കാം. അതുപോലെ തന്നെ ഇപ്പം ഇതിപ്പം എന്ത് സ്റ്റാച്യു ഓഫ് ലിബേർട്ടി, ഇതൊക്കെ വിദേശത്തുള്ള പസിൽസ് ഉണ്ടാക്കുന്നതാണ്. അതെ, എഫിൽ ടവർ പീസ, പിന്നെ ഇത് 500 പീസിൻ്റെ ബുർജ് ഖലീഫ. ഇതൊക്കെയാണെങ്കിൽ ഒരു 6 വയസ്സുള്ള കുട്ടി, 7 വയസ്സുള്ള കുട്ടിക്കൊക്കെ പറ്റിയത്. ഇത്
ഇത് മിനിമം ഒരു മാസമൊക്കെ എടുക്കും. എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നതൊക്കെ അതിനകത്തുണ്ടോ? ആ ഇതിൻ്റെ ഉണ്ട്, അതിനകത്തുണ്ട്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ട്വിൻ ടവർ മലേഷ്യ. പിന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയത് 48 പീസിൻ്റെ ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. ഫ്ലവർ സിസ്റ്റം, ഫ്ലവർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, പലതരം ഫ്ലവേഴ്സ് ഗേൾസിനൊക്കെ പറ്റുന്നത്. അതിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഷെയ്ഡ്സ്, പ്രിറ്റി ഫ്ലവേഴ്സ്. പിന്നെ പേപ്പർ ക്വീലിങ്, ഈ പേപ്പർ വർക്കോട് ചെയ്യുന്ന മറ്റേ ക്രാഫ്റ്റ് വർക്കാണ്. ഇതിൻ്റെ തന്നെ പല പല മോഡൽസ് ഉണ്ട്, പല ഏജിനുള്ള മോഡൽസ് ഉണ്ട്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇച്ചിരി ഹെവി സ്പേസിംഗ് ഒക്കെ ഇച്ചിരി കൂടുതലുള്ളത് ഇതിൻ്റെ അകത്ത്. എല്ലാം റിമോട്ടുള്ളതാണ്, കൺട്രോൾ ചെയ്യാം. കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും തിരുന്ന് കഴിഞ്ഞ് ബെൽറ്റ് വിട്ട് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. ഇത് നമ്മുടെ റോൾസ് റോയ്സാണ്, റോൾസ് റോയ്സിൻ്റെ വണ്ടിയത്. നല്ല സ്പേഷ്യസ് ഭാഗത്ത്, അതൊരു മിനി റോൾസ് റോയ്സിൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ ഫുള്ള്. രണ്ടു പേർക്കിരിക്കാം, രണ്ട് കുട്ടിക്കിരിക്കാം. ഇത് ഒരു BMW പോലത്തെ ഒരു മോഡലാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് പേർക്കിരിക്കുന്നത്. ഇതെല്ലാം വലിയ സീറ്റിംഗ് കപ്പാസിറ്റി, അകത്ത് ലെഗ് സ്പേസ് ഒക്കെ ഭയങ്കര ഇതിൻ്റെ അകത്ത്. ഇത് വേറൊരു ഐറ്റമാണ്, എഡ്യൂക്കേഷൻ മാറ്റ്. കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയത്, ABCD ഒക്കെ പഠിക്കാൻ പറ്റിയത് വിത്ത് ഫിഗേഴ്സ്. ആപ്പിൾ, ബി ബോൾ, സി ക്യാറ്റ്, ഡി ഡോഗ്, ഇ എലിഫൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം ഉണ്ട്. 3 വയസ്സുള്ള കുട്ടിക്കൊക്കെ പറ്റിയതാണ് ഗിഫ്റ്റ് കൊടുക്കാൻ. ഇത് സെറ്റുകൾ, ബ്യൂട്ടി സെറ്റുകൾ. പിന്നെ അതിൻ്റെ അത് എല്ലാം ഒരു 250 റേഞ്ചുള്ളത്, 250 to 275 റേഞ്ചുള്ളത് ഇരിക്കുന്നസ് എല്ലാം. അതിൻ്റെ തന്നെ ഹെവി ഐറ്റം ഉണ്ട്. ഇത് ബേബിയുടെ നല്ല ഐറ്റംസുകൾ. ഇതിൻ്റെ തന്നെ ഇത് ഡോക്ടർ സെറ്റ്, ഇത് ടൂൾ സെറ്റ്, പിന്നെ ബ്യൂട്ടി സെറ്റ്, ഇങ്ങനെ പല സെറ്റുകളുണ്ട്. ഇതിൻ്റെ തന്നെ മീഡിയം സൈസും ഉണ്ട്, ഇതിൻ്റെ തന്നെ ഹെവി സൈസും ഉണ്ട്. ബാക്കസ് ഒക്കെ ലേണിംഗ് ഐറ്റംസ്, എല്ലാം മിക്കതും ലേണിംഗ് ഐറ്റംസ്. അതുപോലെ തന്നെ ഹൈ സ്റ്റാമ്പാട്ട്, അതുപോലെ തന്നെ അബാക്കസിൻ്റെ കൗണ്ടിങ് ഇതിനൊക്കെ 120 രൂപയൊക്കെ വിലയുള്ളൂ. എല്ലാം ചെറിയ വിലയുടെ ഐറ്റംസുകളാണ്. എന്നാൽ കുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന ഐറ്റംസുകൾ. അതേ പിന്നെ കളറിംഗ് മാറ്റ്, കളറിംഗ് മാറ്റ് സ്റ്റാർട്ടിംഗ് ഒരു 150 റേഞ്ച് ഉണ്ട്. ഇത് വരുന്നത് 300 രൂപയാണ്. ഇത് തന്നെ പല ഡിസൈൻസ് ഉണ്ട്. ഇതിൻ്റെ തന്നെ പല പല ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഡിസൈൻസ് നമ്മുടെ അവൈലബിളാണ്. പല ഡിസൈൻസ് ഉണ്ട് കളറിംഗ്. കൊച്ചുകുട്ടിക്ക് പറ്റിയത് മറ്റേ കൗണ്ടിങ് ബീഡ്സ് തന്നെ. ഇതെല്ലാം ഇവരുടെയൊക്കെ മെയിൻ എയിം നമ്മളിതാണ്, ക്രിയേറ്റീവ് ലേണിംഗ്, എഡ്യൂക്കേഷൻ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, മോട്ടർ സ്കിൽസ്, ഇങ്ങനെയുള്ള എല്ലാം വർദ്ധിപ്പിക്കുന്ന ടോയ്സ്. നമ്മുടെ മിക്ക ടോയ്സുകളും ഇതേ ബ്ലോക്സുകൾ, പല ബ്ലോക്സുകൾ. ഇതൊക്കെ ലോങ് ലാസ്റ്റിങ്ങോ, ചെറിയ വിലയേ ഉള്ളൂ, വലിയ വിലയുള്ള ഐറ്റംസുകളൊന്നുമല്ല. അതുപോലെ തന്നെ ഇത് സ്റ്റിക്ക് ബ്ലോക്സ്. ഇപ്പോൾ നമ്മുടെ പഴയ കൺസെപ്റ്റ്, ആ കട്ട എന്നുള്ള കൺസെപ്റ്റ് മാറി പല പുതിയ പുതിയ ട്രെൻഡിലോട്ട് മാറി. അതുപോലെ തന്നെ കുട്ടിക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റർടൈൻ ചെയ്യുന്ന ടോയ്സുകൾ, ഇതൊക്കെ കാറുകൾ, ജീപ്പുകൾ, കാറുകളുടെ മറ്റേ പിക്ചർ ബ്ലോക്സുകൾ. ഇത് ഫ്ലവേഴ്സ്, പിന്നെ ഇത് ഫ്രൂട്ട്സ്, പിന്നെ ഇത് വെജിറ്റബിൾ. ഇതിനൊക്കെ പല ഡിസൈൻസ് ഉണ്ട്. ഇതിനൊക്കെ വില വരുന്നത് 190 രൂപയുള്ളൂ വില. വലിയ വിലയുള്ള ഐറ്റംസുകളെല്ലാം, ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസുകളാണ്. ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആയിരിക്കും. ആ പ്രൈസ് നമ്മുടെ പ്രൈസ് എവിടെ വേണം കമ്പയർ ചെയ്തു, ഏത് ഓൺലൈൻ വെബ്സൈറ്റിലോ മാർക്കറ്റിലോ. കാരണം നമ്മുടെ പ്രൈസിനെ കോമ്പീറ്റ് ചെയ്യാൻ ഒന്നും ഒക്കത്തില്ല. പ്രൈസും പിന്നെ ഐറ്റവും എല്ലാ ഐറ്റവും ഒരുമാതിരിപ്പെട്ട ഐറ്റവും എല്ലാം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഐറ്റത്തിന് ഇൻഫർമേഷൻ മൊത്തം കിട്ടും, പ്രൈസും കിട്ടും, എല്ലാം കിട്ടും. എല്ലാ വെബ്സൈറ്റിലും വിൽക്കുന്ന ഐറ്റംസുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് വേണം കസ്റ്റമേഴ്സിന് പ്രൈസ് കമ്പയറും ചെയ്യാം. പ്രൈസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഒന്നാമത് നമ്മളൊരു ശകലം ഉള്ളിലോട്ടായതുകൊണ്ട് അതിൻ്റേതായ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിനും കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ടൗണിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു പാർക്കിംഗ് ഇല്ല, പിന്നെ റെൻ്റൊക്കെ വളരെ ഹൈ ആയിരിക്കും. പിന്നെ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് നമ്മൾ ബെനിഫിറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കസ്റ്റമേഴ്സിനും കിട്ടും. അത്